ഹായ്, വെമ്പായം നസീറിനെ മുസ്ലിം ലീഗ് സസ്പെൻഡ് ചെയ്തു. ആരാണ് വെമ്പായം നസീർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ സൈഡിൽ കാണിക്കുന്ന ഫോട്ടോയിൽ ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ഒരു കാർട്ടൂൺ, അദ്ദേഹം വരച്ച കാർട്ടൂൺ സമ്മാനിക്കുകയാണ്. ഈ കാർട്ടൂൺ സമ്മാനിക്കുന്ന വ്യക്തിയാണ് വെമ്പായം നസീർ. നയിക്കാൻ നായകനെത്തി, യാ സയ്യിദി അങ്ങ് നയിച്ചാലും. വെമ്പായം നസീർ കാർട്ടൂണിസ്റ്റ്. ഈ വെമ്പായം നസീറിനെയാണ് മുസ്ലിം ലീഗ് സസ്പെൻഡ് ചെയ്തത്. എന്താണ് വെമ്പായം നസീറിനെ സസ്പെൻഡ് ചെയ്യാനുണ്ടായ കാരണം എന്ന് ചോദിച്ചാൽ, ഈ വീഡിയോ നിങ്ങൾ നേരത്തെ കണ്ടതാവും, എന്നാലും ഞാൻ ഒരിക്കൽ കൂടി കാണിക്കാം. കൊടി കൊണ്ട് പോയപ്പോൾ ഞാൻ എൻ്റെ കൂടെ മൂന്ന് പ്രവർത്തകരും ഞാനും കൂടി മുസ്ലിം ലീഗിൻ്റെ കൊടിയും കൊണ്ട് അവിടെ കെട്ടാനായിട്ട് ചെന്നതും ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ്, ബ്ലോക്ക് പ്രസിഡന്റ് എന്ന് പറയുന്ന അദ്ദേഹം സനൽകുമാർ എന്ന് അറിയപ്പെടും. ഇദ്ദേഹം മുസ്ലിം ലീഗ് കൊടി ഇങ്ങനെ അവിടെ കെട്ടാൻ ഓടിക്കൊണ്ടൊന്ന് കൊടി അങ്ങനെ അഴിച്ചിട്ട് ഇപ്പോൾ കൊടി മുസ്ലിം കൊടി ഇവിടെ കെട്ടരുത് കൊണ്ടുപോകണം കൊണ്ടുപോകും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മുസ്ലിം ലീഗ് കൊടിയാണ്, ഇതാണ് യു ഡി എഫ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ യു ഡി എഫിന്റെ രണ്ടാമത്തെ വലിയ ശക്തി കട ശക്തി എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് ആണല്ലോ. അത് അത് നീ മലപ്പുറത്തുണ്ടായി കെട്ടു എന്ന് പറയുന്നത്. ഞാൻ പറയും എന്നിട്ട് അങ്ങനെ പറയുന്നത് എന്നിട്ട് അത്ര എളുപ്പം പോയി പാകിസ്ഥാനിൽ പോടാ, പാകിസ്ഥാനിൽ കൊണ്ട് കെട്ടുക എന്ന് പറഞ്ഞു. ഈ പാകിസ്ഥാനിൽ വിഷമായിപ്പോയി. നമ്മൾ ഈ മണ്ണിൽ ജനിച്ച് ഈ മണ്ണിൽ ജനിക്കുന്നവരാണ്. അപ്പൊ ഇന്നും ഈ കോൺഗ്രസിന്റെ ആൾക്കാർ തന്നെ മുസ്ലിം ലീഗിന്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് എന്ന് വിളിക്കുന്നത് സഹിക്കാൻ പറ്റുന്നില്ല. എത്ര മുസ്ലിം ലീഗിന്റെ പണി മാത്രം കെട്ടണമെന്ന് പറയാൻ അധികാരം ഈ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഇത് പറഞ്ഞതിനാണ് ഇദ്ദേഹത്തെ മുസ്ലിം ലീഗിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, സസ്പെൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ലീഗിൻ്റെ ഒരു മനോഭാവം, ലീഗിൻ്റെ ഒരു സ്വഭാവം അതാണല്ലോ. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വിമർശനം ഉന്നയിച്ചതിൻ്റെ പേരിലായിരുന്നല്ലോ പിന്നെ രണ്ടാഴ്ച മുന്നേ ഒരു ലീഗ് നേതാവിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. ഇങ്ങനെ ലീഗ് നേതാക്കന്മാർക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നവർ, അവരുടെ അധികാരം നഷ്ടപ്പെടാൻ കാരണമാകുന്ന രീതിയിൽ പ്രതികരിക്കുന്നവർ, സംസാരിക്കുന്നവർ, അവരെയൊക്കെ അങ്ങ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക, സസ്പെൻഡ് ചെയ്യുക, ഈ രീതിയാണ് മുസ്ലിം ലീഗ് ചെയ്യുന്നത്. മനസ്സിലായോ? ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എന്താണ് ഇങ്ങനെ ചെയ്ത തെറ്റ്? ലീഗ് ഇങ്ങനെ പുറത്താക്കാനുള്ള കാരണം എന്താണ്? കോൺഗ്രസിൻ്റെ പരിപാടി ആയിക്കോട്ടെ, ഇപ്പോൾ ലീഗ് ഇതിന് നൽകിയ വിശദീകരണം അത് യു ഡി എഫിൻ്റെ പരിപാടിയായിരുന്നില്ല, കോൺഗ്രസിൻ്റെ പരിപാടിയായിരുന്നു, അവിടേക്ക് എന്തിനാണ് ഈ നേതാവ് പോകുന്നത് എന്നൊക്കെയാണ് ലീഗിൻ്റെ ചോദ്യം. ഉളുപ്പ് ഇത്തിരി ഉണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കോ? കോൺഗ്രസിൻ്റെ പരിപാടി ആയിക്കോട്ടെ, എന്താ അങ്ങോട്ട് പച്ചക്കൊടിയുമായി പോയാൽ? ആ പച്ചക്കൊടി അവിടെ കാണുമ്പോൾ അതെടുത്ത് വലിച്ചെറിയുകയും അത് മലപ്പുറത്തോ അതല്ലെങ്കിൽ പാകിസ്ഥാനിലോ കൊണ്ടുപോയി കെട്ട് എന്ന് പറയുന്നത് എന്തിനാണ്? ആർക്കെതിരെയായിരുന്നു ലീഗ് നേതൃത്വം നിലപാടെടുക്കേണ്ടിയിരുന്നത്? ഈ അനുഭവം തുറന്നു പറഞ്ഞ, തനിക്ക് നേരിട്ട ഈ അവഗണന, തനിക്ക് നേരിട്ട ഈ അനുഭവം തുറന്നു പറഞ്ഞ വെമ്പായം നസീറിനെയായിരുന്നോ, അതോ ഇങ്ങനെയൊരു നിലപാടെടുത്ത കോൺഗ്രസ്സുകാരനെതിരെയായിരുന്നോ ലീഗിൻ്റെ നേതാക്കന്മാർ നിലപാട് സ്വീകരിക്കേണ്ടിയിരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. തലക്കകത്ത് ആൾത്താമസമുള്ള ലീഗിൻ്റെ അണികളെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ കോൺഗ്രസ് നേതാവ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അല്ലെങ്കിൽ മലപ്പുറം ജില്ലാ രൂപീകരണ ഘട്ടത്തിൽ മലപ്പുറം കുട്ടി പാകിസ്ഥാൻ ഉണ്ടാക്കാൻ വേണ്ടി പോവാണോ എന്നായിരുന്നല്ലോ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആർക്കെങ്കിലും മറക്കാൻ പറ്റുമോ അത്? സംഘപരിവാറുകാരുടെ അതേ മനോഭാവം, RSS അതേ മനോഭാവം, ലീഗിൻ്റെ പച്ചക്കൊടി കാണുമ്പോൾ അത് പാകിസ്ഥാനിൽ കൊണ്ടുപോയി കെട്ടണമെന്ന് പറയുന്ന മനോഭാവം പിന്നെന്താണ് സംഘപരിവാറിൻ്റെ മനോഭാവമല്ലാതെ? തിരിച്ചറിയണ്ടേ? ഇന്നല്ലെങ്കിൽ നാളെ BJP പോകുന്ന കോൺഗ്രസ്സുകാരുടെ മനോഭാവം അതാണ്. ലീഗിനവർ കൂടെ കൂട്ടുന്ന അധികാരം ആ ഒരൊറ്റ കാരണം കൊണ്ടാണ്, അതല്ലാതെ മറ്റെന്തെങ്കിലും ബന്ധം ഇവർ തമ്മിലുണ്ടോ? തിരിച്ചറിയണ്ടേ? ഒരിത്തിരി ഉളുപ്പുണ്ടെങ്കിൽ ലീഗുകാരെ ചിന്തിക്കുക എന്നുള്ളത് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ.